இருக்கள். Alikutti paisa. Lot of coconut palms in our state? Yes, baby, quite a lot. You can have tender coconuts every day. Kora tandamasa. Beshi ennu virunna varava. നീ എന്താ വൈകിയത്? വണ്ടി വൈകി. പാലില്ല.
മോനെ. നീ പോയ കാര്യം ഉണ്ടായിരുന്നല്ലേ, കിട്ടില്ല. ഞാൻ ഒരാൾ മാത്രമല്ല ഈ നാട്ടിൽ ജോലി ചെയ്യേണ്ടുന്നത്. അമ്മയ്ക്ക് സ്വാതന്ത്ര്യ സമര പെൻഷനാണ് പേടിച്ചുകൂടായിരുന്നു. പോയി കുളിച്ചു വരൂ, ഊണുകലായിട്ടുണ്ട്. മാസ്റ്റർ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. നീ ഇന്നെന്താ നേരത്തെ? കോളേജ് എലക്ഷൻ കഴിഞ്ഞതിന്റെ ബഹളമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നില്ല. ജീവേട്ട, കോളേജിൽ എസ്എ കോമ്പറ്റീഷൻ ഉണ്ട്. അതിന് കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാമോ? വിഷയം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക്. ഒരു പങ്കും ഇല്ല, അതുകൊണ്ട് പോയിന്റ്സും ഇല്ല. വ്യവസായാടിസ്ഥാനത്തിൽ ഇതിന്റെ നിർമ്മാണം തുടങ്ങിയാലോ എന്നാലോചിക്കുകയാണ് ഞാൻ. എന്താ കൊള്ളാമോ? ഇപ്പോ ബിൽറ്റ് ഇൻ മാസ്കിന്റെ കാലമല്ലേ, ചെലവിന്റെ കാര്യം തീർച്ചയില്ല. ശരിയാണ്. നീ പോയ കാര്യം എന്തായി? ഒന്നും ആയില്ല. അങ്ങനെ ആ ചടങ്ങും തീർന്നു. ഇച്ഛിക്കുന്നവർക്കല്ലേ ശാപങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നീ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വല്ലതും വാങ്ങിയോ? ഒരെണ്ണം ഷഷ്ടിപ്രതയുടെ മൈ ഗോഡ് ഡയറിയാണ്. അത്ര പുതിയ ഒന്നുമല്ല. ഓട്ടോബയോഗ്രാഫിയാണ് അല്ലേ? ഇൻഡോ ആംഗ്ലിയൻ ശില്പഭേദമാണ് അയാൾ. ഹി റൈറ്റ്സ് വിത്ത് ആൻ എംപതി. അച്ചുവേഷൻ എങ്ങനെയുണ്ട് മാസ്റ്റർ? കാര്യമായ കുറവൊന്നുമില്ല.
ഞാൻ ഇന്നലെ പോയിരുന്നു. ആ വഴിക്കാണ് നിന്നെ അന്വേഷിച്ചത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. സായുധ വിപ്ലവത്തിലൂടെയല്ലാതെ നമുക്ക് മോചനമില്ല. മഹാത്മജിയുടെ അക്രമരാജ്യ സമരം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുമെന്ന് വിശ്വസിച്ച് ഇനിയും കാത്തിരിക്കുവാൻ വയ്യ. നമ്മുടെ ശത്രു മാർഗശുദ്ധിയിൽ വിശ്വസിക്കുന്നില്ല. യുദ്ധം കൊണ്ട് തളർന്നു തുടങ്ങിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ആഞ്ഞടിക്കേണ്ട സമയമാണിത്. ഈ അവസരം പാഴാക്കിക്കൂടാ. കിട്ടുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും നാം ആയുധങ്ങൾ ശേഖരിക്കണം. ഭരണം സ്തംഭിപ്പിക്കണം. അധികാരം പിടിച്ചെടുക്കണം. ഇത് അഹിംസാ സമരമല്ല. അടിവാങ്ങലും മിണ്ടാതെ ജയിൽ കിടക്കലുമല്ല നമ്മുടെ പ്രവൃത്തി മാർഗം. ഇതാ
നാടൻ ബോംബുണ്ടാക്കുന്ന ഒരു സങ്കേതം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മുടെ പത്രം അച്ചടി തുടങ്ങി. സ്വതന്ത്ര ഭാരതം. അച്ചു ഒരു കോപ്പി എടുക്കും. നിർദ്ദേശങ്ങൾക്ക് അച്ചു സങ്കേതത്തിൽ വന്നുകൊള്ളു. എന്റെ മനസ്സ് ഇവിടെയാണ്. തന്റെ അഭാവം സെന്റിമെന്റൽ ആവാതെ ഗോവിന്ദൻ. പോട്ടെ. ദേവി മഹാമായി മീനാക്ഷി, അച്ഛൻ വന്നു. എന്താ മോളെ? കാപ്പി. ആ നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ മോളെ? ഒന്നുമില്ല അച്ഛാ. എന്ത്
എന്ത് തന്നെ സംഭവിച്ചാലും അഹിംസ മാർഗത്തിന് നമ്മൾ ഒട്ടും മാറും. മാതാനേരം പറയുന്നതാണ് നടിയപ്പോ ലാഭിച്ചാൽ എന്തുണ്ടായാലും നമ്മൾ അഹിംസ മാർഗത്തിന് നിൽക്കണം. ശരിയല്ല എന്ത് പറയുന്നു? അത് തന്നെ നമ്മൾ അനുസരിക്കണം. മാതാനേരം നമ്മൾ ഗോവിന്ദന്റെ വല്ല വിവരമുണ്ടോ? അവള് വല്ലതും പറഞ്ഞു കേട്ടോ? മാസ്റ്ററിടയ്ക്ക് കാണാറുണ്ട്, മയ്യയിലാണ് അത്രേ. കള്ളക്കേസാണ്, പക്ഷേ നിയമവും അധികാരവും അവരുടെ കയ്യിലായി പോയില്ലേ? എന്നാ പുറപ്പെടല്ലേ. ബോലോ ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്. ശ്രീ സുഗാർ ഇന്ത്യ വിടുക, ശ്രീ സുഗാർ ഇന്ത്യ വിടുക, ശ്രീ സുഗാർ ഇന്ത്യ വിടുക, മഹാത്മാ ഗാന്ധിക്ക് ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ഒരു മാർഗം ഇല്ലാഞ്ഞിട്ടാണ് ഇക്കുറി അടിയനെ തമ്പുരാൻ രക്ഷിക്കണം. ഇക്കുറി ഒരളവ് തരണം, പിന്നെ വന്ന് കണ്ടോളാം. ലക്ഷ്മി വാ. ഡാ അകത്ത് കയറി പോകാൻ. ആ മാധവൻ നിന്റെ കാര്യം വല്ലതുകൊണ്ടോ? ആരോ വരുന്നുണ്ട്. ഓ ശല്യമായല്ലോ. കോൺഗ്രസ് പിന്നെയും തലപൊക്കിയല്ലോ അധികാരി. ഒന്നും പറയണ്ട, ഞാഞ്ഞൂല് പടം വിരിക്കുകയാണ്. ആ മാധവൻ നിന്റെ കാര്യം വലുതുണ്ടോ? ആ കേട്ടിരിക്കൂ. ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ആളൊരു പുലിയാ, ഈറ്റപ്പുലി. അധികാരിക്കാ അതിന്റെ ദോഷം അറിയാലോ. രണ്ടു ദിവസമായി ഒന്നും തടഞ്ഞിട്ടില്ല, ചുറ്റി അടിച്ച. അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഈ യുദ്ധത്തിൽ ആളെ കൊണ്ടോ പണം കൊണ്ടോ ആരും ബ്രിട്ടീഷുകാരെ സഹായിക്കരുത്. വെള്ളക്കാരനോട് രാജ്യം പിടിക്കാൻ പോകുന്ന കോൺഗ്രസ് വീരങ്കിട മുമ്പ് തക്കളി എടുത്ത് പിടിച്ചാ മതി. പരിപൂർണ നിസ്സഹകരണം. ഇത് ബോക്സ് ഷൂ പ്ലേറ്റ്സിന്റെ രണ്ട് ഭാഗത്തു നിന്നും മുമ്മൂന്ന് വയറുകൾ വീതം ഈ ബോക്സിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം ബോക്സിന്റെ ഈ ചെറുദ്വാരത്തിൽ ആസിഡ് ബോട്ടിൽ കമിഴ്ത്തി വെക്കണം. മനസ്സിലായോ? ഈ ട്രിഗർ അമർത്തി പിന്നു വരിച്ച് ഇതാ ഇങ്ങനെ വേണു മതി. ഏട്ടന് കലശലായ ശുണ്ടി വന്നിരിക്കുന്നു. ശുണ്ടി വരും അധികാരിയല്ലേ. പോലീസിൽ വിവരം അറിയിക്കട്ടെ. ഇയാള് പറഞ്ഞിട്ട് വേണല്ലോ പോലീസുകാർക്ക് ഈ നാട്ടിലെ വിവരങ്ങൾ അറിയാൻ. ഇവിടെ ആർക്കും പോലീസിനെ ഭയമില്ല. ഇനി കാണുമ്പോ അതങ്ങോട്ട് പറഞ്ഞേക്കോ.
കള്ളക്കേസ് ഉണ്ടാക്കാൻ പോലീസിനെ സഹായിക്കലല്ല അയാളുടെ ജോലി. ഇതെത്ര കാലം നടക്കും? ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ ശരീരയാത്രാ വിജതേ ന പ്രസിദ്ധിഹേത കർമ്മണ. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കർമ്മം ചെയ്യുന്നത്. ഉമ്മർവാതിൽ ആരും മുട്ടുന്നു. മാഷോ വരൂ വരൂ, കാപ്പിക്ക് വരൂ. ഇരിക്കൂ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിപ്പോഴും പഴയ വാദം ആവർത്തിക്കുന്നു, അരുത്, അത് ചെയ്യരുത്. ഗോവിന്ദനോ കേട്ടില്ല. തളർച്ച പറ്റുമ്പോൾ വേണം ശത്രുവിനെ അടിക്കാൻ. തല്ലും കൊല്ലും നമ്മുടെ സമരമുറയല്ല മാഷേ. യുവഭാരതത്തിന് അഹിംസാ മാർഗത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മാഷേ, ഇന്ത്യക്ക് ഒരു നേതാവേ ഉള്ളൂ. നിഷേധിക്കുന്നില്ല. മഹാത്മജിയുടെ മഹത്തായ പ്രസ്ഥാനത്തെ ഞങ്ങൾ പുറകിൽ നിന്ന് സഹായിക്കും. മാധവ മേനോൻ ഞങ്ങളുടെ രാഷ്ട്രീയ ഗുരുവാണ്. അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, എതിർക്കരുത്. ഇല്ല മാഷേ, അക്രമത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല. അക്രമം ഞങ്ങൾ പ്രവർത്തിച്ചോളാം, കൂട്ടു നിൽക്കാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. പക്ഷേ ഞങ്ങളെ വെറുക്കരുത്. ഞങ്ങൾ ഇറങ്ങട്ടെ. മാഷോ നമസ്കാരം. വരൂ വരൂ വരൂ. നമസ്കാരം. ഒരേ സി സി സമ്മേളന സ്ഥലത്തിന്റെ പ്രതീതി ഉണ്ടല്ലോ ഇവിടെ. ഇത് മാത്രം ഞാൻ അകത്ത് വെച്ചിരിക്കാം മാഷെ, നിരോധിച്ചിരിക്കാത്രേ. പാടത്ത് പണിയുന്നവന് ഭക്ഷണമില്ല, അവൻ എന്നും പട്ടിണിയിൽ വേരുന്നു. നെയ്യുന്നവന് തുണിയില്ല, അവൻ എന്നും നഗ്നതയിൽ കഴിയുന്നു. ഈ പൊരുത്തക്കേട്, ദുസ്ഥിതി, ഇത് വിദേശ സാമ്രാജ്യത്വത്തിന്റെ ചൂഷണത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇത് അവസാനിക്കണം. എന്ത് വില കൊടുത്തും ഇത് അവസാനിപ്പിക്കണം. 30 കോടി ഭാരതീയർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയണം. ഇവിടെ ജനകീയ ജനാധിപത്യം പുലരണം. കാരിരുമ്പുജങ്ങലുകൾ പൊട്ടിത്തെറിഞ്ഞ് യുവഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അന്ധരുടെ കണ്ണുകൾ മുഴിയട്ടെ.
വിധരുടെ ചെവികൾ തുറക്കട്ടെ. ആ മഹത്തായ വിപ്ലവത്തിന്റെ അഗ്നി ആളിക്കത്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ എന്തിനൊരുക്കമാണ് മാഷെ? നിങ്ങളൊക്കെ അനുഭാവികളായി പ്രസ്ഥാനത്തിന്റെ പിൻനിരയിൽ നിന്നാൽ മതി. ശക്തരായ അനുഭാവികൾ എന്നും പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ്. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. കൂട്ടൻ നല്ലതുപോലെ ആലോചിച്ച ശേഷമാണോ ഇത് പറയണത്? അതെ മാഷെ. ശരി, വെറും ആവേശം കൊണ്ട് മാത്രം നടത്താവുന്നതല്ല വിപ്ലവം. അത് മറക്കണ്ട, ഒരിക്കലും പാടില്ല. എല്ലാം ശരിപ്പെട്ടതിന് ശേഷമേ പുറത്തറിയാൻ പാടുള്ളൂ. എത്ര കാലമായി അച്ചു ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് വെള്ളം കണ്ടിട്ട് കൊതി തോന്നുന്നു. ഞാനുള്ള സ്ഥലത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല. ഉണ്ടായാൽ പണി എനിക്കറിയാം. ഇവിടുത്തെ പ്രധാന കോൺഗ്രസ്സുകാരൻ മാധവ മേനോൻ നിങ്ങളുടെ അളിയനില്ലേ? അയാളുടെ മരുമകൻ ഒളിവിൽ കഴിയുന്നൊരു വിപ്ലവകാരി. ഞങ്ങൾ തമ്മില് ബഹുവിരോധ. അതൊന്നും എനിക്കറിയണ്ട. മേലിൽ നിങ്ങളുടെ അംശത്തിൽ ജേവിളി കേൾക്കരുത്, ജാഥ കാണരുത്. അതല്ല, ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിങ്ങൾക്ക് താപത്താണ്. അധികാരി, ഞാൻ എന്റെ പോലീസുകാരെ ഊരിത്തെളിക്കും. നിങ്ങളുടെ നാട്ടിലെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഗർഭം ധരിച്ചെന്ന് വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. വലഞ്ഞല്ലോ നമ്പ്യാരെ. അത്ര എളുപ്പത്തിലൊന്നും വീഴുന്ന കൂട്ടത്തിലല്ല അധികാരി. എന്താ ഒരു വഴി? എന്തു പറഞ്ഞു? ഒന്നുകൂടെ പറയാൻ സമ്മതിക്കണ്ടേ? കണ്ടോണ്ടി നിനക്കൊരു തട്ടിക്കേറ്റാ. അപ്പൊ ഞാൻ പോട്ടെ. നിൽക്കൂന്ന്, വഴി ഉണ്ടാക്കാം. നേരോ? കുറച്ചു കഴിഞ്ഞ മൂപ്പര് നേരം പോക്കാവും, അപ്പഴങ്ങോട്ട് ക്ഷണിച്ചാ മതി. പക്ഷെ ഒരു കാര്യം. എന്താ? വിളിച്ചുകൊണ്ടുപോയി വഷളാക്കരുത്. മനസ്സിലായില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രമേയത്തിൽ നിന്നും പ്രവർത്തനത്തിന്റെ രൂപം കൈക്കൊള്ളുവാൻ പോവുകയാണ്. മേലിൽ തീവണ്ടികൾ ഓടരുത്, പോലീസ് വാഹനങ്ങൾ ഓടരുത്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കരുത്. പരിപൂർണ സ്തംഭനം. ഇത് അവസാനത്തെ പോരാട്ടമാണ്. അനേകം ആത്മാഹുതികൾ നടക്കും. അത് വരുന്ന തലമുറകൾക്ക് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നേടിക്കൊടുക്കും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡൂ ഓർ ഡൈ.
ഗ്ലാസുകൾ അരിച്ചു കയറിയാൽ നമ്മുടെ പ്രസ്ഥാനം മുളയിലേക്ക് അരിഞ്ഞു പോകും. ഈ സർക്കാരത്തിലൊക്കെ പങ്കുകൊള്ളുക. സർക്കാരെന്ന് വെച്ചാൽ ഒരു ചെറിയ തോതിലൊക്കെ ഒരു കൂട്ടിട്ടുള്ളൂ. അല്ല, അങ്ങോട്ടിരിക്കുക. ഇൻസ്പെക്ടർ അദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കണമെന്ന്. ഓ, ഇവിടെ ചാർജ് എടുത്ത അന്നേ ഉള്ള എന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ വരുമോ എന്നൊരു സംശയം തോന്നി. ഇപ്പൊ സംശയം തീർന്നില്ല. ഇരിക്കൂ അധികാരി, ഞാനിവിടെ നിന്നോളാം. ഇരിക്കാൻ. അധികാരി കഴിക്കില്ലേ? ഇന്നോളം എന്റെ തറവാട്ടിൽ ആരും കഴിച്ചിട്ടില്ല. അത് ശരി, ഒരു നല്ല തറവാടാണല്ലോ ഇത്. പക്ഷേ ഇന്ന് അധികാരി ലേശം കഴിക്കണം. അയ്യോ വയ്യ. ധൈര്യമായിട്ട് കഴിക്കണം അധികാരി. വെള്ളക്കാരൻ ചുക്കുവെള്ളം പോലെ കഴിക്കുന്ന സാധനമാണിത്. അല്ല, ചക്രവർത്തി ദിവസം കൊണ്ടും കഴിക്കോ? Thank you.
സാർവഭൗമനാം ചാർജ് ഭൂപതേ സാർവസമ്പൽ ക്ഷേമമോടക്കാത്തീശ്വര സാർവഭൗമനാം ചാർജ് ഭൂപതേ സാർവസമ്പൽ ക്ഷേമമോടക്കാത്തീശ്വര സാർവഭൗമനാം ചാർജ് ഭൂപതേ സാർവസമ്പൽ ക്ഷേമമോടക്കാത്തീശ്വര പാലത്തിന് ബോംബ് വെച്ചു ആകെ ബഹളം നിങ്ങൾ ഇന്നല്ല രാത്രി എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. പേടി പൂട്ടി പതിവ് പോലെ വീട്ടിലേക്ക് പോന്നു. എങ്കിൽ നിങ്ങളുടെ ശത്ത് അങ്ങനെ പാലത്തിനടിയിൽ വന്നു? അതെ അതെ. സത്യം പറഞ്ഞില്ലെങ്കിൽ 275 നിങ്ങളൊക്കെ കുറച്ച് നിലയും വിലയുള്ളവരാണ്. തെമ്മാടികളുടെ കൂടെ ചേരുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു. കാലു പിടിക്കാം സർ, എന്നെ രക്ഷിക്കണം. ഇവിടെ ഇവിടെ താഴെ ശരി സർ.
വരുന്നുണ്ട് അച്ഛൻ. അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പ്രസ്ഥാനത്തിന്റെ ഒരാവേശമായിരുന്നു അച്ചു ആ മഹാനായ സാഹിത്യകാരൻ. ഓഹി, നീ എന്തിനിവിടെ വന്നു? ഞങ്ങളുടെ താവളം കണ്ടുപിടിച്ച് ഒറ്റിക്കൊടുക്കാനാ? അച്ചു വിടു അയാളെ. എനിക്ക് മാപ്പ് തരൂ മാസ്റ്റർ. കൊച്ചുകുട്ടികളെ പോലെ കരയാതെ ആവേശം കൊണ്ട് എടുത്തു ചാടുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. മാസ്റ്റർ ഉടനെ സ്ഥലം വിടണം. എവിടെ? എന്തിനു? ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, മരിക്കുന്നതും ഇവിടെ തന്നെ. കൂട്ടം പോയിക്കോളും. മഞ്ഞ് പെയ്തു തുടങ്ങി. പോകാം. ശങ്കര, 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 ഗോപാലിൽ നിന്ന് വലിയ മുതലാളിയാണ്. ഞാൻ അവന് ഒരെഴുത്ത് തരാം. ഇനിയ ജോലിയൊന്നും പറഞ്ഞ് അലയാൻ ഉദ്ദേശിക്കുന്നില്ല. മടുത്തു. നീ ഗോപാലിനെ ഒന്ന് പോയി കാണൂ. മാസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രം ഇഷ്ടമുണ്ടായിട്ടല്ല. അവൻ ഉപേക്ഷിക്കില്ല.
വേണ്ട. ഇത് യാതന പെൻഷന്റെ ഭാഗ്യമല്ല, വാങ്ങിക്കോളൂ. ഞാൻ മാസ്റ്റർ വീട്ടിൽ നിന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ ഡി ഒ സാറിന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ആയവരാണ്. ആ പയ്യൻ റിവാർഡ് പോയി എന്തെങ്കിലും ഒപ്പിച്ചു വേണം. അത് ശരി. അപ്പൊ സംഗതിയായ രസമായിരിക്കുന്നു സാറേ. ഭാഗീരഥി അമ്മ സാറിന്റെ പ്രൊമോഷന്റെ പാർട്ടി ഇന്നലെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചായ നഷ്ടപ്പെടുന്ന ലക്ഷണമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭാഗീരഥി അമ്മ സാറിന് ഈ പ്രൊമോഷൻ അതങ്ങനാ പോയി. അവർ മാക്സിമത്തിൽ എത്തി നീക്കിയല്ലേ സാറേ. ആ അത് പറഞ്ഞപ്പോഴാ ഈ പേ കമ്മീഷണർ റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ കാര്യം എങ്ങനെ വരും സാറേ. ഞാനിപ്പോ ഡ്രോ ചെയ്യുന്നത് 268+55+HRA+ നോ താങ്ക്സ്. ഞാൻ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർ ചെറുക്കന്റെ സ്ട്രിക്ട് അഡ്വൈസ്. അല്പം ഹാർട്ട് ഡിസീസിന് പറ്റിയ ആസൻസ് ഉണ്ട് സാർ. ഒരു 1 മന്ത് റെഗുലറായിട്ട് ചെയ്താൽ പിന്നെ ഹാർട്ട് നിന്നിട്ട് മരിക്കാനാവില്ല. ഇതാണ് ശവാസനം, നോക്കിക്കോളൂ. കുമാരൻ മാറ്റ തന്നാണെന്ന് പറയും. വിശേഷമൊന്നുമില്ലല്ലോ, ഞാനൊന്നും വേണ്ടല്ലോ. ശരി.
മലയാളി വിളിക്കുന്നു. മാസ്റ്ററുടെ കത്ത് കണ്ടു. ഒരു കാലത്ത് 24 മണിക്കൂറും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സമരവും നിയമലംഘനവും അറസ്റ്റും പോലീസ് മർദ്ദനവും. ഓ ആ അതൊക്കെ ഒരു കാലം. ആ മാസ്റ്ററുടെ ഹെൽത്ത് എങ്ങനെ ഇരിക്കുന്നു? ആ കേട്ടോ സാറേ, ഓ ഞങ്ങളുടെ നാട്ടിൽ സി പിക്ക് എതിരായിട്ടായിരുന്നു സമരം. അന്ന് ഞാൻ കൊണ്ടിട്ടുള്ള അടിക്ക് വല്ല കയ്യും കണക്കും ഉണ്ടോ? ഫാദറെ രാവിലെ പോലീസ് സ്റ്റേഷന് മുമ്പേ കാറെ കൊണ്ടുവിടുന്നത്. പക്ഷെ ഫാദർ സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ ഭാഗത്തായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മറ്റേ കാര്യത്തിന് മിനിസ്റ്ററെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഹാജിയാരും പോത്തച്ഛനും വേണം പാർട്ടിയുടെ കാര്യം ഏൽക്കാൻ. ഓ അത് നമ്മൾ ഏറ്റെടുക്കണം. പക്ഷെ അന്നത്തെ പോലെ അവസാനം സ്കോച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ? അത് പിന്നെ പറയാനുണ്ടോ സാറേ? സ്കോച്ച് ഏതാ സാറിന് വേണ്ടേ? ഇപ്പൊ വേണോ? ദേ വണ്ടിയല്ലാണ്ട് കൂടിയവൻ കിടപ്പുണ്ട്. ആ എടാ കൊച്ചനെ, താഴെ എന്റെ വണ്ടിയുടെ ഡ്രൈവർ കുഞ്ചിനോട് പറ. ആ സീറ്റിന്റെ അടി കിടക്കുന്ന ഇന്നൊരു കുപ്പിയും എടുത്തോണ്ട് വരെ. ഞാൻ പോട്ടെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പക്ഷേ എന്റെ സിൻസിയറായ അഭിപ്രായം എന്താണെന്ന്, നിങ്ങളെപ്പോലെയുള്ള ഈ ചെറുപ്പക്കാർ ജോലിയെന്നും പറഞ്ഞ് ഇങ്ങനെ അലയരുത്. സ്വന്തമായി എന്തെങ്കിലും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങിക്കൂടി? നാട്ടിലെ അൺഎംപ്ലോയ്മെന്റിനും അതൊരു പരിഹാരമാവില്ലേ? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിനാണെങ്കിൽ ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പുള്ളിനാണെങ്കിൽ എന്താ സാർ കണ്ണു കണ്ടോടെ? I tried to meet the doctor today, but he was very rash. I see. Please sign here. I already left the case. I see. That's all right, that's all right. Why not we go for a movie in the evening? Yeah. Hello, Mr. Ravindran. That's all right. Okay. See you in the evening. Okay? എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ കോളേജ് മേറ്റ്സ് ആണ്. മിസ്റ്റർ രവീന്ദ്രൻ ലിറ്ററേച്ചർ എമ്മയ്ക്കുള്ളപ്പോൾ ഞാൻ ബി എസ് സി കയറി. മൈ നെയിം ഈസ് പ്രേംകുമാർ. ഐ എം എ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. കോളേജ് ജീവിതകാലം ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട്. ഹലോ മാലക്കർ. ഹായ് വിജയ്, ഹൗ ഈസ് ബിസിനസ്? ഫൈൻ. വരൂ. ഇരിക്കൂ മിസ്റ്റർ രവീന്ദ്രൻ. ബാലേട്ടനെ കേട്ടിട്ടില്ലേ? ഒരു കാലത്ത് മിസ്റ്റർ കേരളയായിരുന്നു. ഇപ്പോ പണക്കാരെ യോഗാസനവും അവരുടെ കുട്ടികളെ ജൂഡോയും കരാട്ടയും ഒക്കെ പഠിപ്പിച്ചു കഴിയുന്നു. ക്രോണിക് ബാച്ചലർ. ബൈ ദി ബൈ, ഞാൻ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഉടനെ വരാം. അന്നത്തെ കോളേജ് ബ്യൂട്ടി ബിന്ദുവിനെ മിസ്റ്റർ രവീന്ദ്രൻ ഓർക്കുന്നില്ലേ? മിസ്റ്റർ വേണ്ട, രവി എന്നോ രവീന്ദ്രൻ എന്നോ മതി. താങ്ക് യു. ഷീ ഈസ് മാരിഡ് ടു എ ഡോക്ടർ. തൃശ്ശൂരിലാണിപ്പോ. ഞാനൊരു വിസിറ്റിന് പോയപ്പോ കണ്ടു. അന്ന് രവീന്ദ്രൻ പ്രിൻസിപ്പലിനെ കൊണ്ട് ക്ഷമ പറയിച്ച കഥ. ഓ ഇ ക്രിയേറ്റഡ് എ സെൻസേഷൻ. റിട്ടയർ ചെയ്ത ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. കുടുംബസമേതം സായിബാബയെ കാണാൻ പോകുന്നു. പാവം മനുഷ്യൻ. വേണ്ട. എനിക്ക് കഴിഞ്ഞ വർഷം ഭഗവാന്റെ ദർശനം കിട്ടി വൈറ്റ് ഫീൽഡിൽ വെച്ച്. ബൈ ദി ബൈ, അന്നത്തെ രവീന്ദ്രന്റെ ചങ്ങാതിയില്ലേ ഡേവിഡ്, യൂണിയൻ സെക്രട്ടറി, ഇപ്പോൾ ഇവിടെയുണ്ട്. ഒരു വലിയ ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. രവീന്ദ്രൻ ഡ്രിങ്ക്സ് കഴിക്കോ? കഴിച്ചിട്ടുണ്ട്, വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഞാനും ഒരു മദ്യപാനിയല്ല, ബട്ട് ഫോർ എ പ്ലസന്റ് കമ്പനി വൺസ് ഇൻ എ വൈൽ.
ഇപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ച് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഹൗ ഇസ് ദി ടേസ്റ്റ്? മദ്യത്തിന്റെ ടേസ്റ്റ് തന്നെ. അതൊരു സ്മോൾ അല്ലേ ഉള്ളൂ. നമ്മളൊക്കെ മദ്യപാനത്തിന്റെ എന്ത് സുഖമാണ് അറിയുന്നത്. കഴിക്കുകയാണെങ്കിൽ സ്കോച്ച് കഴിക്കണം. ഹലോ ബാലേട്ടൻ. ബാലേട്ട, ഇതെന്റെ കോളേജ് മേറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. ഓ, ഞങ്ങളുടെ യൂണിയൻ സ്പീക്കർ ആയിരുന്നു. ഓ, ഇത് ബാലേട്ടൻ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്തൊക്കെ കളവാണവോ പറഞ്ഞിട്ടുണ്ടാവുക. ഞാനിവിടെ കിടക്കണത് കൊണ്ടല്ലേ നിനക്കൊക്കെ ഒരു വിലയില്ലാത്തത്. ഒന്ന് സ്റ്റേറ്റ്സ് വരെ പോയി കിട്ടണം. ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുന്നത് ഒരു സ്വന്തം ജെറ്റ് പ്ലെയിൻ ഓടിച്ചുകൊണ്ടായിരിക്കും. നോക്കിക്കോ. കുട്ടികളെ, മദ്യപാനം ആരോഗ്യത്തിന് നന്നല്ല, ഹെൽത്ത് ഈസ് വെൽത്ത്. ആ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാണാം. ബൈ ബൈ ബൈ. രവിക്ക് ഇന്നിനെ നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് രവിയെ സൽക്കരിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ. അന്ന് കോളേജിൽ വെച്ച് രവിയുടെ കൂടെ നടക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായി ഞങ്ങൾ കരുതിയിരുന്നു. സഞ്ജീവായി ചോര വിറ്റുന്ന ഡോക്ടർമാരുടെ പഠിക്കൽ കാത്തു നിൽക്കുന്നത് എന്റെ കടമ നിർവഹിക്കാനാണ്. ഇത് കടമയല്ല, തലമുറകൾ തമ്മിലുള്ള കരാർ. പ്രേമനും ഇത് ആവർത്തിച്ചെന്ന് വരും. ഈ പ്രതീക്ഷ. യുവർ മമ്മി ഈസ് കമിങ്. ഹൈ ഡിയർ. ഞാനൊരു ദ്രോഹിയാണ് രവി. എന്നെ എന്റെ അച്ഛൻ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. ഞാനൊരു ദ്രോഹിയാണ്. സെന്റിമെന്റ് ആവാതിരിക്കും. ഞാനൊരു ദ്രോഹിയാണ്. ഞാനൊരു ദ്രോഹിയാണ്. രവിക്ക് അച്ഛനോട് കടപ്പാടൊക്കെയില്ലേ? ഉണ്ട്.
ഇതെന്തൊരു ഉറക്കാണ് കുട്ടികളെ, ഇതെന്തൊരു ഉറക്കാത് എഴുന്നേൽക്ക്. അധികം ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നന്നല്ല. ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അവൻ പോയി.
രാധാർത്തി പ്രസ വാങ്ങി വരട്ടെ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ?
ഞായറാഴ്ചയാണല്ലേ. നോക്കൂ രവിയേട്ട, എന്തൊരു ഭംഗിയാണ് സൂര്യാസ്തമനത്തിന്. എനിക്കിത് നോക്കിയിരുന്ന കരച്ചില് വരും. കരയാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ആരോടാ കൂടുതൽ ദേഷ്യം, ദൈവത്തിനോടാണോ? ആരോടെന്നറിയില്ല. പോട്ടെ രവേട്ട. നീ അത് ശ്രദ്ധിച്ചു? ഇല്ല. ശത്രു സംഹാരം, മൂങ്ങകൾ വർഗശത്രുക്കളായ കാക്കകളെ എതിർക്കുകയാണ്. ഇവിടെ ധർമ്മയുദ്ധത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല. തരം കിട്ടുമ്പോൾ ഏതു മാർഗം ഉപയോഗിച്ചും വർഗശത്രുവിനെ നശിപ്പിക്കുക. ഇതുപോലൊരു രാത്രിയിൽ ഇങ്ങനെ ഒരു ആൽത്തറയിൽ വെച്ചാണ് അശ്വത്ഥാമാവിൻ ഒളിപ്പൂരിന്റെ തന്ത്രം പിടികിട്ടിയത്. ഞാൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. നീ ബുദ്ധികൊണ്ടും അറിവുകൊണ്ടും അനുഗ്രഹീതനാണ്. അതോ ശപിക്കപ്പെട്ടവനോ? നോക്കിയിരിക്കാതെ കളിക്ക് വരട്ടെ. താങ്ക് യു. യെസ്, കമൻ. ഹലോ രവി. ഹായ്. രണ്ടു കൈ നോക്കുന്നു. എന്താണ് ഇപ്പൊ ഇരിക്കുന്നത്? ഇന്നത്തെ ദിവസം നമുക്ക് തീരെ മോശമാണ് വരട്ടെ. ഡെൽറ്റാണ്. കാട് കാണിച്ചോ.
ഉഗ്രം കാഴ്ചയായിരുന്നു. തോലച്ചു. ഹലോ രവി, താനിപ്പോൾ എവിടെയാണ്? ലോകത്തിന്റെ ഏത് കോണിലാണ് താനിപ്പോ? നാട്ടിൽ തന്നെ. ആ, അത് പോട്ടെ. വെൽ, സമയം കിട്ടുമ്പോൾ താൻ റൂമിലേക്ക് ഒന്ന് വരും. തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. വരാം മാഷ്. ആ, ഞാൻ താമസിക്കുന്ന സ്ഥലം തനിക്കറിയാമോ? 5-star lodge നിയർ റെയിൽവേ സ്റ്റേഷൻ. ഹലോ രവി, നീ എവിടെയാണ് ഇപ്പോ? നീ ഇവിടെ ഉണ്ടെന്ന് രണ്ടു നാൾ മുമ്പാണ് ഞാൻ അറിഞ്ഞത്. ഓഹോ, അത് ശരി. പത്രങ്ങളിൽ കാണുന്ന ഉഗ്രൻ റേഡിയോ നേതാവ് നീയാണെന്ന് ഞാനെങ്ങനെ ഊഹിക്കാൻ? കോളേജിൽ വെച്ച് രാഷ്ട്രീയം തന്നെ കലർജിയായിരുന്നു. യെസ് ഡേവിഡ്. ഓ, ഐ സീ. നോ നോ, അത് വേണ്ട, അത് വേണ്ട പ്ലീസ്. ഞാൻ ഏതായാലും ഡി എൽ ഒ എന്ന് കാണട്ടെ. ആ, അല്ലെങ്കിൽ വേണ്ട, ഐ വിൽ ഡു വൺ തിങ്. ഞാൻ ഇന്ന് മിനിസ്റ്റർ വിളിക്കും. ഐ വിൽ ടോക്ക് ടു യു. ആ, ഓക്കെ, ബൈ ടു. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ്. ഹലോ, ഡി എസ് പി അല്ലേ? എവിടെ പോയിരിക്കുന്നു? ആ, ഐ എം ഡേവിഡ്. ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, അദ്ദേഹം വരുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയും. ഇങ്ങോട്ടൊന്ന് റിങ് ചെയ്യാൻ പറയും. ഞാൻ ഓഫീസിലോ വീട്ടിലോ ഉണ്ടാവും. ആ, ഹി നോസ് മൈ നമ്പർ. രവി, ഒരു അർജന്റ് കാര്യമുണ്ട്, നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം.
ലക്ഷം വരാൻ പോവല്ലേ, ഇക്കുറി ചില അത്ഭുതങ്ങളൊക്കെ നടക്കും. ഇത് ഒരു 4-സ്റ്റാർ ഹോട്ടലാണ്, നഗരത്തിൽ ഇത്തരം ഒരു ഹോട്ടൽ ആദ്യമായിട്ടാണ്. ഈ സ്റ്റാർ അടിച്ചെടുക്കാൻ ഞാൻ എത്രയധികം കഷ്ടപ്പെട്ടു എന്നറിയും. ഞാൻ മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം. ആ കട്ടയൊക്കെ അവിടുന്ന് മാറ്റി വെപ്പിക്കണേ. ഞാൻ DSP യെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഓ, ബട്ട് ഹീസ് നോട്ട് ഹിയർ. അത് നിങ്ങൾ ഏറ്റാ മതി, അത് ഞാൻ ശരിയാക്കിണ്ട് മുതലാളി. അത് എനിക്കറിയില്ലേ. വെൽ ഡൺ ബോയ്. ഗോപാല മുതലാളി കേട്ടിട്ടില്ലേ, ഫ്രീഡം മൂവ്മെന്റിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു ട്രേഡ് അല്ല, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലെ മർദ്ദിതരും ചൂഷിതരുമായ തൊഴിലാളി വർഗത്തിന്റെ ആയിരം ആയിരം നീർന്ന പ്രശ്നങ്ങളെ പറ്റി രവി വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ദിവ്യ എന്നല്ല, ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ആക്സിഡന്റ് ആണ്, നിന്ന ഗതികേടാ. സാക്ഷി വരേണ്ടി വരും. ഒരു ഇന്ന് എനിക്കൊരു സമ്മേളനമുണ്ട്, കാലുമാറി MLA തിരിച്ചു വരുന്നതിന്റെ സ്വീകരണമാണ്. ഹലോ മിസ്റ്റർ ഡേവിഡ്, സമ്മേളനത്തിനല്ലേ? അതെ, ഞാൻ വരുന്നു. സോ ഓക്കെ രവി, കാണാം. ഹലോ, ഹൗ ഈസ് പൊളിറ്റിക്സ്? ഇറ്റ്സ് ഫൈൻ. ഇന്നത്തെ സമ്മേളനം? ഇന്നത്തെ സമ്മേളനം ഒരു സംഭവമായിരിക്കും. ഏതായാലും നമ്മുടെ തൊഴിലാളി പ്രശ്നത്തെ പറ്റി വളരെ വ്യക്തമായി സംസാരിക്കും. Yes, come in. Ravi. ഞാൻ ആ ഡോക്ടർ മാലാരെ കണ്ടിട്ട് ഇപ്പോഴെത്തിയേക്ക്. ആ പഹയനെ ഈ സമയത്ത് പോയാലേ കാണാനും. You have tablets or injections? Yes, sir. Both oral and injections are available. What is the usual dosage? A tablet, 3 times a day, or 1 ampule twice a day. I see. Hello, Ravi. ഇത് ശാന്തൻ, ഒരു ഉഗ്രൻ പാട്ടുകാരനാണ്. ഇതെന്റെ ഫ്രണ്ട് രവി. ആ ശാന്തം പരിപാടി തുടങ്ങി.
ഇന്നലത്തെ ബാക്കിയെന്ന്. മൂടായെങ്കിൽ തുടങ്ങാം. തകരുന്ന തന്തുവിൽ തളരാതെ Yes, he is very much inside. Come man, our party is ready. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗഗംഗയായി പകരുന്ന. ഹായ് ബാലദ, ഹെൽത്ത് ഈസ് വെൽത്ത്. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗഗംഗയായി. നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് അറിയാം? എനിക്കറിയണമെന്നില്ല. ഇത് ചന്തു, വിശ്വസ്തനാണ്. വരൂ. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാൻ ചന്തു. അവിടെ ചെന്ന് സംഭവം പോകാനെങ്കിൽ എന്റെ സ്വഭാവമാണ്. അതൊന്നും പറയണ്ട. പിന്നെ അവിടെ Thank you.
രവി താൻ വെറുതെ ഇരിക്കുകയാണെന്നല്ലേ അന്നെന്നോട് പറഞ്ഞത്? എനിക്കത് അത്ര വിശ്വാസമായില്ല. ആ ഇരിക്കും. ആ അതൊക്കെ പോട്ടെ. വെൽ, ഒരു സായുധ സമരത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ്? ഒരു മുഹൂർത്തമുണ്ടായിരുന്നത് കഴിഞ്ഞില്ലേ മാസ്റ്റർ? മഹത്തായ ഒക്ടോബർ. പിന്നീട് പ്രശ്നം വെച്ചപ്പോ സമയമായില്ലെന്നാണ് കണ്ടത്. രവി, തമാശ കളയൂ. ഒരു സായുധ വിപ്ലവം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. താൻ ഷേയെ പറ്റിയും ദബ്രയെ പറ്റിയും കേട്ടിട്ടില്ലേ? ഷേയുടെ മാർഗമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്റെ സാഹിത്യം ആ മാർഗത്തിലൂടെ തിരിച്ചു കഴിഞ്ഞു. ഷേ അവസാനമായി വീട്ടിലേക്ക് അയച്ച കത്ത് താൻ വായിച്ചിട്ടുണ്ട്? ഞാൻ മറ്റുള്ളവരുടെ കത്തുകൾ വായിക്കാറില്ല. യു ആർ നോട്ട് സീരിയസ്. ഞാൻ ഉദ്ധരിക്കാം. സ്വയം വിമോചിപ്പിക്കാൻ ഒരു ജനതയ്ക്കുള്ള ഒരേ ഒരു മാർഗം സായുധ സമരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം അചഞ്ചലമാണ്. പലരും എന്നെ ഒരു സാഹസികനെന്ന് വിളിച്ചേക്കും. ഞാനതാണ്. ഒരു പക്ഷേ ഇത് അവസാനമാവാം. ഞാൻ അവസാനം അന്വേഷിക്കുകയല്ല. അഥവാ അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ അവസാനത്തെ ആലിംഗനങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നു. സീലിയ, റോബർട്ടോ, ഹ്വാൻ മാർട്ടിൻ, പാത്താത്, ബിയാട്രീസ്, എല്ലാവർക്കും എന്റെ ചുംബനങ്ങൾ. മാസ്റ്റർക്ക് ഇക്കാര്യത്തിലൊരു നേതൃത്വം കൊടുത്തുകൂടെ? ഞാൻ ഇതുവരെ പെർമനന്റ് കാഡറിൽ ആയിട്ടില്ല. മാനേജ്മെന്റ് ആണെങ്കിൽ യഥാർത്ഥ വിപ്ലവത്തിന് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ, വിജയത്തിന്റെയും മരണത്തിന്റെയും. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അന്വേഷിക്കാത്ത ഇടമിൽ. ശരി, എനിക്ക് പേടിയാവുന്നു. 24 മണിക്കൂറും പോലീസ് റോന്ത് ചുറ്റുന്നുണ്ട്.
പരീക്ഷയായിരുന്നു രവേട്ട. കഴിഞ്ഞു. മഴ വരുന്നുണ്ട്. നീ നടന്നോളൂ. പരീക്ഷയായിരുന്നു. ശരിയാണ്, ഒരു മാർഗം കണ്ടെത്താൻ പലപ്പോഴും ആയുധം ഉപയോഗിക്കേണ്ടി വരും. എനിക്കവരെ കുറ്റം പറയാൻ ആവുന്നില്ല രവി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പോയ വഴി തന്നെയാണ് അവരുടേതും. അപ്പോൾ നീ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാവുക എന്നതാണ് പ്രധാനം, ഉത്തരങ്ങൾ കണ്ടുപിടിക്കലല്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാതൃധ കസ്യ സ്വിധ. Abandoning all this, leaving all this aside, abandoning all the world, renouncing to this enjoy. Enjoy the Isha. Enjoy God that is fullness. And Ma Gridhakasyas, do not forbid anybody's will, anybody's possession. Do not want to possess that because it belongs to the moving world. The Upanishad says, Vishavasyamitam Sarvam.